അപ്പോൾ ജി എസ് ടിയുടെ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമ്മൾ ടാക്സ് എന്താണെന്ന് പറഞ്ഞു ടാക്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്ട് ടാക്സും എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇൻഡയറക്ട് ടാക്സിലെ ജി എസ് ടിയെ കുറിച്ചാണ് നമ്മൾ വീഡിയോകൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അതിൽ ഇൻഡയറക്ട് ടാക്സിലെ ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ് അതുപോലെ തന്നെ ജി എസ് ടിയുടെ മൈൽ സ്റ്റോൺ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു അതായത് ടു തൗസൻഡ് മുതൽ ടു തൗസൻഡ് സെവൻറ്റീൻ വരെ ഉണ്ടായ അതിൻ്റെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് നമ്മൾ ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി അതിനുശേഷം നമ്മുടെ ജി എസ് ടിയുടെ കമ്പോണൻറ്റുകൾ പറഞ്ഞു ജി എസ് ടിയുടെ വരുന്ന കമ്പോണൻറ്റുകളാണ് സി ജി എസ് ടി എസ് ജി എസ് ടി അതുപോലെ തന്നെ ഐ ജി എസ് ടിയെ കുറിച്ച് പറഞ്ഞു ജി എസ് ടിയുടെ അഡ്വാൻറ്റേജസ് പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതിനുശേഷം നമ്മൾ ജി എസ് ടി കൗൺസിലെന്താണ് അതിൽ വരുന്ന ചെയർമാൻ ആരാണ് അതുപോലെ തന്നെ അതിന് വരുന്ന ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ജി എസ് ടി കൗൺസിലിൻ്റെ ഫംഗ്ഷൻസും പവേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് ജി എസ് ടി നമ്മൾ പഠിക്കുമ്പോൾ സപ്ലൈ സപ്ലൈ പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് അഗ്രഗേറ്റ് ടേൺ ഓവർ നമുക്ക് പറയാം അതായത് ജി എസ് ടിയിൽ നമുക്കറിയാം അഗ്രഗേറ്റ് ടേൺ ഓവറിൻ്റെ ബേസിസിലാണ് നമ്മൾ ജി എസ് ടി നമ്മുടെ കാൽക്കുലേഷൻസൊക്കെ ചെയ്യുക അപ്പോൾ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡിങ് എക്സംപ്റ്റ് സപ്ലൈസ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആൻഡ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് പേഴ്സൺസ് ഹാവിങ് ദ സെയിം പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ടു ബി കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ് ബട്ട് എക്സ്ക്ലൂഡ്സ് സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് യൂണിയൻ ടെറിട്ടറി ടാക്സ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആൻഡ് സെസ് അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിൽ വരുന്ന ടാക്സ് ഇതൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അല്ലാതെ വരുന്ന ആ ടോട്ടലായിട്ട് വരുന്ന ടാക്സബിൾ സപ്ലൈസിനാണ് നമ്മൾ അഗ്രഗേറ്റ് ചെയ്യണമെന്ന് പറയാം അതായത് നമ്മൾ എത്ര എമൗണ്ടിന് ഒരാൾ ഒരു ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ടോട്ടൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ അഗ്രഗേറ്റ് ചെയ്യണവർ എന്ന് പറയുക അതിനകത്ത് എക്സംറ്റ് സപ്ലൈസും ഇൻക്ലൂഡഡ് ആണ് അതായത് ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സപ്ലൈസ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ തന്നെ ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ ഇൻറ്റർ സപ്ലൈസ് ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ തന്നെ സെയിം പാനൽ സെയിം പാനൽ നമ്മൾ ചിലപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഉള്ള ആൾക്ക് ചിലപ്പോൾ ഒരു ബ്രാഞ്ച് ചിലപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടാവാം പക്ഷേ രണ്ടും ഒരാളുടെ കീഴിലായതുകൊണ്ട് തന്നെ സെയിം പാനലായിരിക്കും ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് നടക്കുക അതുകൊണ്ട് സെയിം പാനൽ വരുന്ന സപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യും ഈ അഗ്രഗേട്ടേണാവർ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു ഇയറിലെ ടോട്ടൽ ടാക്സബിൾ വാല്യൂ സപ്ലൈനെ ആണ് നമ്മൾ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുക അതിനകത്ത് എക്സംറ്റ് സപ്ലൈസും ഉൾപ്പെടും അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ നിങ്ങൾ എക്സംറ്റ് സപ്ലൈസ് ഉൾപ്പെടും അതുപോലെ തന്നെ എല്ലാ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ ബോത്തും പെടും അതുപോലെ തന്നെ സെയിം പാനലിൽ വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അതിൽ ഉൾപ്പെടുത്താത്തതെന്ന് പറയുന്നത് സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് അതുപോലെ റിവേഴ്സ് ചാർജ് ബേസിൽ വരുന്ന ടാക്സുകൾ ഇതൊന്നും തന്നെ നമ്മൾ അഗ്രഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടുത്തില്ല ഓക്കെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് ഗുഡ്സ് നമുക്ക് പഠിക്കാം എന്താണ് ഗുഡ്സ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ ഗുഡ്സ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് ആണ് അതായത് മണി ആൻഡ് സെക്യൂരിറ്റീസ് ഒഴികെയുള്ള എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസിനെയും നമുക്ക് എന്ത് എന്ത്പ്പെടുത്താം ഗുഡ്സ് എന്ന് പറയാം അതുപോലെ തന്നെ ബട്ട് ഇൻക്ലൂഡ് അതുകൂടാതെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ആക്ഷനബിൾ ക്ലെയിം ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഒക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലേ ഗാംബ്ലിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട് അതെല്ലാം ആക്ഷനഗിൾ ക്ലെയിം ആണ് അതുപോലെ ഗ്രോയിങ്ക്സ് ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡ് എഗ്രി ടു ബി സെർവഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സപ്ലൈ അതായത് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മൂവബൽ പ്രോപ്പർട്ടീസും ഗുഡ്സാണ് അതിൽ മണി ആൻഡ് സെക്യൂരിറ്റീസ് മാത്രം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യാം ക്ലെയിം ആയിട്ടുള്ള ബെറ്റിങ് ഗാംബ്ലിംഗ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് അതൊക്കെ നമുക്ക് ഉൾപ്പെടെ ലാൻഡിൽ ഉണ്ടാകുന്ന ഇത് പാഡി വീറ്റൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഈ ഗുഡ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ ടു സബ്സെക്ഷൻ ഫിഫ്റ്റി ടു അനുസരിച്ചാണ് ഗുഡ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ ടു സബ്സിഷൻ ഫിഫ്റ്റി ടു അനുസരിച്ചാണ് അപ്പോൾ ഗുഡ്സ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സർവീസസ് ആണ് എന്താണ് സർവീസസ് സർവീസസ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് അതായത് ഗുഡ്സ് അല്ലാത്ത ഐറ്റംസ് നമുക്ക് സർവീസസിൽ പെടുത്താം അതായത് മണി ആൻഡ് സെക്യൂരിറ്റീസും പറയുന്നുണ്ട് അതിനകത്ത് അതർ ദാൻ ഗുഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റീസ് അതായത് ഗുഡ്സും മണി ആൻഡ് സെക്യൂരിറ്റീസും അല്ലാത്ത എല്ലാം തന്നെ നമുക്ക് എന്തിൽ പെടുത്താം സർവീസസിൽ പെടുത്താം ബട്ട് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ അതായത് പണത്തിൻ്റെ യൂസ് അതായത് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പണത്തിൻ്റെ കൺവേഷനാണ് പണത്തിൻ്റെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ട് ആ ഡോളറിന് നമ്മൾ എന്താക്കിയ റുപ്പീസിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക അപ്പോൾ റുപ്പീസിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഇപ്പോൾ യു എ എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ചേഞ്ചിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അവർ നൽകുന്ന സർവീസസ് ചെയ്യും നമുക്ക് ഈ ഡോളറിനെ റുപ്പീസിലേക്ക് ആക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഒരു സർവീസസ്സാണ് അല്ലേ ആ സർവീസസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും പെടുത്താം സർവീസിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്നാണ് അവർ പറയാം അതായത് കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ മണിയുടെ കൺവേർഷനും നമുക്ക് എന്തിലും ഉൾപ്പെടുത്താം സർവീസസിൽ ഉൾപ്പെടുത്താം അതുമാത്രമല്ല സർവീസ് ഇൻക്ലൂഡ് ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് സർവീസസിൽ ഉൾപ്പെടുത്താം അതായത് ഷെയർ ട്രേഡ് ബ്രോക്കേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റുകൾ നമുക്ക് എന്തെങ്കിലും ഷെയറുകൾ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതൊക്കെ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സർവീസസിൽപ്പെടുത്താം സർവീസസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ടു സബ്സെക്ഷൻ വൺ നോട്ട് ടു ആണ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം ഗുഡ്സ് ടു ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ ഇതാണ് ടു വൺ നോട്ട് ടു അതായത് ഫൈവ് ടു ആണ് സബ്സെക്ഷൻ വരുന്ന ഗുഡ്സിൻ്റെ സർവീസസിനാണെങ്കിൽ ടെൻ ടു ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാം നമുക്ക് സെക്ഷൻ ടു ഫിഫ്റ്റി ടു ഗുഡ്സ് സർവീസസ് സെക്ഷൻ ടു വൺ നോട്ട് ടു ആണ് കേട്ടോ അപ്പോൾ സെക്ഷൻ ടൂവിലാണ് രണ്ടും തുടങ്ങുന്നത് ഒന്ന് സബ്സെക്ഷൻ ഫിഫ്റ്റി ടു ആണ് ഫൈവ് ടു ആണ് മറ്റേ ടെൻ ടു ആണ് കേട്ടോ അത് ഓർത്തുവെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഗുഡ്സ് എന്താന്ന് പറഞ്ഞു അതുപോലെ സർവീസസ് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതിന് മുമ്പ് നമുക്ക് ഇന്ത്യയുടെ മീനിങ് നമുക്ക് എന്താണെന്ന് നോക്കാം അതായത് ഗുഡ്സ് ജി എസ് ടി പ്രകാരം ഇന്ത്യനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സെക്ഷൻ ടു സബ്സെക്ഷൻ സെക്ഷൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതായത് ജി എസ് ടി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എവിടെ എല്ലായിടത്തും നമ്മൾ ജി എസ് ടി ചാർജ് ചെയ്യുന്നു അല്ലേ പറയണം അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആസ് റെഫേർഡ് ടു ഇൻ ആർട്ടിക്കിൾ വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ടെറിറ്റോറിയൽ വാട്ടേഴ്സ് സീ ബെഡ് ആൻഡ് സബ് സോയിൽ അണ്ടർലൈയിങ് സച്ച് വാട്ടേഴ്സ് അതുപോലെ കോണ്ടിനെൻറ്റൽ ഷെൽഫ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓർ എനി അതർ മെറി ടൈം സോൺ ആസ് റെഫേ ടു ദ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് കോണ്ടിനെൻറ്റൽ ഷെൽഫ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആൻഡ് അദർ മേരിടൈം സോൺസ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വരുന്ന ടെറിറ്റോറിയൽ വാട്ടേഴ്സ് ടെറിറ്റോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയുടെ സൈഡിൽ നമുക്കറിയാം ഒരു ബേസ് ലൈൻ ഉണ്ടായിരിക്കും ഒരു ലാൻഡ് മാർസ് ഉണ്ടല്ലോ ഈ ലാൻഡ് മാർസ് എല്ലാം തന്നെ നമുക്ക് എന്തായിട്ടും ഉൾപ്പെടുത്താം ഇന്ത്യയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ട്വൽവ് നോട്ടിക്കൽ മൈൽസ് ഇന്ത്യയിൽ നിന്ന് ഒരു പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ടെറിറ്റോറിയൽ വാട്ടർ ടെറിട്ടോറിയൽ വാട്ടർ നമുക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുക അതുപോലെ കോണ്ടിനെൻറ്റൽ ഷെൽഫ് അതുപോലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗമാണ് അപ്പോൾ കോണ്ടിനെൻറ്റൽ ഷെൽഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ കോണ്ടിനെൻറ്റൽ ഷെൽഫ് എന്ന് പറയുക അതുപോലെ ഇന്ത്യയിൽ നിന്നും ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ആ ഒരു പോഷനാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എയർ സ്പേസ് ഇന്ത്യയുടെ ട്വൽവ് നോട്ടിക്കൽ മൈൽസിന് മുകളിലോട്ട് വരുന്ന എയർ സ്പേസും അതുപോലെ താഴോട്ട് വരുന്ന സീബഡ് വരെയുള്ള ആ ആ പോർഷൻ അതിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുക അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് സപ്ലൈ നടന്നാലും ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്താൽ നമ്മൾ ജി എസ് ടി അടയ്ക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം കൂടാതെ ഈ വരുന്ന ഭാഗങ്ങൾ ഏത് ഇന്ത്യയിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽസ് വരെ വരുന്ന ഏരിയായിട്ടുള്ള ടെറിട്ടോറിയൽ വാട്ടർ ട്വൻറ്റി ഫോർ നോട്ടിക്കൽ മൈൽസ് വരെ വരുന്ന കോണ്ടിനെൻറ്റൽ ഷെൽഫ് ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് വരുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എല്ലാം ഇന്ത്യയുടെ ഭാഗമാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് നമ്മൾ ഗുഡ്സ് പഠിച്ചു അതുപോലെ തന്നെ സർവീസസ് എന്താണെന്ന് പഠിച്ചു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സപ്ലൈ ആണ് സപ്ലൈ എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ജി എസ് ടി പറഞ്ഞപ്പോൾ തന്നെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്ട് ടാക്സിൻ്റെയും ഡിഫറൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ഇൻഡയറക്ട് ടാക്സ് പറഞ്ഞാൽ സപ്ലൈ ബേസ്ഡ് ടാക്സ് ടാക്സാന്ന് പറഞ്ഞു അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സച്ച് ആസ് സെയിൽസ് അതുപോലെ ട്രാൻസ്ഫർ ബാർട്ടർ എക്സ്ചേഞ്ച് ലൈസൻസ് റെൻറ്റൽ ലീസ് മെയ്ഡ് ഓർ എഗ്രി ടു മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദർനസ് ഓഫ് ബിസിനസ് അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൺസിഡറേഷൻ ബേസിൽ നടത്തുന്ന സെയിൽസ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ബാർട്ടർ എക്സ്ചേഞ്ച് ലൈസൻസ് റെൻറ്റൽ ലീസ് ഇതെല്ലാം സപ്ലൈ ആണ് മനസ്സിലായില്ലേ അതായത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുക സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെങ്കിലും സാധനം സെയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും കൺസിഡറേഷൻ എന്തെങ്കിലും എമൗണ്ട് മണി കിട്ടുമല്ലേ അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം സപ്ലൈ ട്രീറ്റ് ചെയ്യാം അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കൈമാറ്റം ചെയ്യും അപ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺസൾട്ടേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സപ്ലൈ ആയിട്ട് കൺസിറ്റർ ചെയ്യാം അതുപോലെ ബാർട്ടർ ബാർട്ടറും എക്സ്ചേഞ്ച് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഓൾഡ് സാധനം അതായത് പഴയ ഒരു സാധനം കൊടുത്ത് നമ്മൾ പുതിയ സാധനം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കേടായിരിക്കുന്ന ഫോണൊക്കെ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ ഒരു പുതിയൊരു ഫോൺ വാങ്ങാം അല്ലേ അപ്പോൾ അത് നമുക്കൊരു ആയിട്ട് ട്രീറ്റ് ചെയ്യാം ബാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരിക്കലും അവിടെ മണി വാല്യൂ നമുക്കറിയില്ല മണി വാല്യൂൻ്റെ ബേസിൽ അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷൻസ് അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ബാർട്ടർ സിസ്റ്റം ലിമിറ്റേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അതാണ് അതിൻ്റെ വാല്യൂ അല്ലേ മണി വാല്യൂ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു മാങ്ങ കൊടുത്ത് ചിലപ്പോൾ നമ്മൾ ഗോൾഡ് പോലും വാങ്ങിയിട്ടുണ്ടാവാം അതിൻ്റെ ഒരു ലിമിറ്റേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഗോൾഡിൻ്റെ വാല്യൂ അതുപോലെ തന്നെ മാങ്ങയുടെ വാല്യൂ നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബാർട്ടർ എന്ന് പറയുക അപ്പോൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൺസിഡറേഷൻ ബേസിൽ നടക്കുന്ന സെയിൽസ് ട്രാൻസ്ഫർ ബാർട്ടർ എക്സ്ചേഞ്ച് ലൈസൻസ് റെൻ്റൽ ലീസ് എല്ലാം തന്നെ നമുക്ക് എന്ത് സപ്ലൈയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ കൺസിഡറേഷൻ അതായത് കൺസിഡറേഷൻ ബേസിൽ നടത്തുന്ന ഇമ്പോർട്ട് നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദർനെസ് ഓഫ് ബിസിനസ് ആണ് കേട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെടാതെ ബിസിനസ്സുമായി ബന്ധമില്ലാതെ നമ്മൾ എന്തെങ്കിലും കൺസിഡറേഷൻ ബേസിൽ എന്തെങ്കിലും സർവീസസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ പണിയണം വീട് കുറച്ചും കൂടി നമുക്കൊരു പുറത്തെ സ്റ്റൈലിൽ അതായത് നമ്മുടെ ഫോറിൻ രാജ്യങ്ങളിലുള്ള വീടിൻ്റെ സ്റ്റൈലിൽ നമുക്ക് പണിയണം അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഡിസൈനറെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അവരുടെ സർവീസിന് വേണ്ടി നമ്മൾ അവരെ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ സർവീസ് അവർ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ആ സർവീസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അത് കൺസിഡറേഷൻ ബേസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ കൺസിഡറേഷൻ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്തണം സപ്ലൈയിൽ ഉൾപ്പെടുത്തണം അത് റിവേഴ്സ് ചാർജിലാണ് വരിക കാരണം നമുക്കറിയാം അവിടെയുള്ള ആളും അവിടെയുള്ള ആൾക്ക് ഇവിടെ എന്തുണ്ടാവില്ല ജി എസ് ടി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളും ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ആളും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് റിവേഴ്സ് ചാർജ് ബേസിലാണ് ടാക്സ് അടയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസിഡറേഷൻ ബേസിൽ നമ്മൾ എന്തെങ്കിലും സർവീസസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ബിസിനസ്സുമായി ബന്ധമില്ലാതെ എന്തെങ്കിലും കൺസിഡറേഷൻ ബേസിൽ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തിൽ ഉൾപ്പെടുത്താം എന്ന് പറയുന്നത് സപ്ലൈയിൽ ഉൾപ്പെടുത്താം ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ വൺ ആണ് ഷെഡ്യൂൾ വണ്ണിൽ വരുന്ന ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ വൺ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് എ സപ്ലൈ ഈവൻ ഇഫ് മെയ്ഡ് കൺസിഡറേഷൻ ആണ് കൺസിഡറേഷൻ ഇല്ലാതെയും നടക്കുന്ന ചില ട്രാൻസാക്ഷൻസ് നമ്മൾ സപ്ലൈയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത് അതാണ് ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ്വർ ഐ ടി സി ആസ് ബീൻ അവായിഡ് ഓൺ സച്ച് അസെറ്റ് അതായത് നമ്മളിപ്പോൾ ഇൻ ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയ എന്തെങ്കിലും അസെറ്റുകൾ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യാം ബിസിനസ്സിൻ്റെ ഡിസ്പോസലിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ആ അസെറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം അതായത് ബിസിനസ് അവസാനിക്കുമ്പോഴെങ്ങാനും നമ്മൾ ചിലപ്പോൾ ആ അസെറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്ന ഐറ്റം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ സപ്ലൈ ട്രീറ്റ് ചെയ്യാം അവിടെ കൺസിഡറേഷൻ ബേസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നു ബിസിനസ് അവസാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ ആ അസറ്റിന് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇൻപുട്ട് ടാക്സ് അഡിറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തണം നമുക്ക് അവിടെ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും നമ്മൾ സപ്ലൈയെ ട്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ രണ്ട് റിലേറ്റഡ് പേഴ്സൺസ് തമ്മിലുള്ള ഗുഡ്സ് ഓർ സർവീസുകൾ ചെയ്യുന്ന സപ്ലൈ അതും നമുക്ക് സപ്ലൈ ആയി ട്രീറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ബന്ധം ഉണ്ടാവും ആ പേഴ്സൺസ് തമ്മിൽ വ്യക്തിഗത ബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും അപ്പോൾ അവർ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അവർ തമ്മിൽ എന്തെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷനാണെങ്കിൽ പോലും നമുക്ക് എന്തായിട്ട് ഉൾപ്പെടുത്തുകയെന്ന് പറയുന്നത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഈ ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് അതുമാത്രമല്ല സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പ്രിൻസിപ്പൾ ടു ഏജൻറ്റും അല്ലെങ്കിൽ ഏജൻറ് ടു പ്രിൻസിപ്പളും ഒരു പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള എന്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് വിതൗട്ട് കൺസിഡറേഷൻ അതായത് കൺസിഡറേഷൻ ഇല്ലാതെ ഒരു പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിൽ എന്തെങ്കിലും ഗുഡ്സ് സപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിൽ സപ്ലൈ ചെയ്യാം വിത്തൗട്ട് കൺസിഡറേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം സപ്ലൈയിൽ ഉൾപ്പെടുത്താം ഇതാണ് ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് അപ്പോൾ ഷെഡ്യൂൾ വണ്ണിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇതെല്ലാം തന്നെ സപ്ലൈയുടെ ഒരു ഭാഗമാണ് അടുത്തെന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ടു ബി ട്രിബ്യൂട്ടില സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ് ആസ് റെഫർ ഇൻ ഷെഡ്യൂൾ ടു ഇനി ഷെഡ്യൂൾ ടൂയിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും എന്ന് പറയുന്നത് സപ്ലൈയിൽ ഉൾപ്പെടുത്തും ഷെഡ്യൂൾ ടൂവിൽ എന്ന് പറഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ആകുന്ന കേസും ഒന്നില്ലെങ്കിൽ സർവീസ് ആകുന്ന കേസാണ് അപ്പോൾ ഷെഡ്യൂൾ ടൂ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട ജസ്റ്റ് ഗുഡ്സ് ആണെങ്കിലും സപ്ലൈ ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും സപ്ലൈ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഷെഡ്യൂൾ ടൂവിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ സപ്ലൈയുടെ ഭാഗമാണ് അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തുപെടും സപ്ലൈ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൺസിഡറേഷൻ ബേസിൽ വരുന്ന സെയിൽ ട്രാൻസ്ഫർ ബാർട്ടർ എക്സ്ചേഞ്ച് ലൈസൻസ് ലീസ് എല്ലാം എന്നാണ് സപ്ലൈ ആണ് അതുപോലെ തന്നെ എന്തെങ്കിലും കൺസിഡറേഷൻ ബേസിൽ ബിസിനസ്സുമായി ബന്ധമില്ലാതെ എന്തെങ്കിലും സർവീസ് ഇമ്പോർട്ട് ചെയ്താലും അത് സപ്ലൈ ആണ് അതുപോലെ തന്നെ വിത്തൌട്ട് കൺസിഡറേഷൻ ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് കൺസിഡറേഷൻ ഇല്ലാത്ത ചില കേസുകളിൽ നമ്മൾ സപ്ലൈ ട്രീറ്റ് ചെയ്യണം അതൊന്നിതാണ് ബിസിനസിൻ്റെ അസെറ്റ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യുക അതായത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിലുള്ള ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് ഏജൻറ് ടു പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ടു ഏജൻറ്റോ വിത്തൗട്ട് കൺസിഡറേഷനിൽ എന്ത് ചെയ്യുമ്പോൾ ഗുഡ്സുകൾ സപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് സപ്ലൈയുടെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് സപ്ലൈ ആണ് ടൈപ്സ് ഓഫ് സപ്ലൈ അത് നമുക്ക് ആദ്യം നമുക്ക് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ലൊക്കേഷൻ്റെ ബേസിൽ നമുക്ക് സപ്ലൈനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം ലൊക്കേഷൻ്റെ ബേസിൽ നമുക്ക് സപ്ലൈനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം ലൊക്കേഷൻ്റെ ബേസിൽ നമുക്ക് സപ്ലൈനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ രണ്ട് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് മൂന്ന് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഒന്ന് സ്റ്റേറ്റ് സപ്ലൈ നമുക്ക് എന്താ നോക്കാം സെക്ഷൻ എയ്റ്റ് ആണെന്ന് പറയുന്നത് സെക്ഷൻ എയ്റ്റ് ഓഫ് ഐ ജി എസ് ടി ആക്ട് ടു തൗസൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വെർ ദി ലൊക്കേഷൻ ഓഫ് ദ സപ്ലൈയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആറിയ ദ സെയിം സ്റ്റേറ്റ് ആയിരിക്കും ഓർ സെയിം യൂണിയൻ ടെറിട്ടറി അതായത് ഒരേ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരേ യൂണിയൻ ടെറിട്ടറിയിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ്സ് ഓഫ് സപ്ലൈ ആണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓഫ് സർവീസസ് വെ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അതായത് ലൊക്കേഷനും അതുപോലെ പ്ലേസും ഇൻ ദ സെയിം സ്റ്റേറ്റ് ആയിരിക്കും സെയിം സ്റ്റേറ്റിൽ വെച്ച് സെയിം സംസ്ഥാനം സെയിം സ്റ്റേറ്റിൽ വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ്സ് ഓഫ് സപ്ലൈ ആണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നെക്സ്റ്റ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇന്ത്യനെ ഡിഫൈൻ ചെയ്ത് പഠിച്ചു ഇന്ത്യനെ ഡിഫൈൻ ചെയ്ത് പഠിച്ചപ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു ടെറിട്ടോറിയൽ വാട്ടേഴ്സ് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഇത്ര ദൂരം അകലെ വരുന്ന വാട്ടർ വാട്ടർ ലെവൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞു ഇന്ത്യയുടെ ഭാഗമായി ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അവിടെ നടക്കുന്ന സപ്ലൈ നമ്മൾ എന്താണ് അവിടെ നടക്കുന്ന സപ്ലൈസും ജി എസ് ടിയുടെ ഭാഗമാണ് ജി എസ് ടി നമ്മൾ പറഞ്ഞു അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വേറെ എന്തായിരിക്കും വേറെ ലൊക്കേഷൻ ഓഫ് ദ ഇൻ ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അതായത് സപ്ലൈ ചെയ്യുന്ന ആ ലൊക്കേഷൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലാണെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് സപ്ലൈ എന്ന് പറയുന്നത് വേറെ ദ പ്ലേസ് ഓഫ് സപ്ലൈസിൻ്റെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെ ആയാൽ മതി ടെറിറ്റോറിയൽ വാട്ടേഴ്സിലായാൽ മതി അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയാൽ മതി എവിടെ ആയാൽ മതി ടെറിറ്റോറിയൽ വാട്ടേഴ്സിലായാൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യും നമ്മൾ അതൊരു ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈ ട്രീറ്റ് ചെയ്യും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയോ ആയിരിക്കും അടുത്തത് തേഡ് ലൊക്കേഷൻ്റെ ബേസിൽ വരുന്ന സപ്ലൈ ആണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ സപ്ലൈനോട് നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെയിം സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്തായിരിക്കും ഇറ്റ് ഈസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വെർ ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ടു ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ആൻഡ് എ യൂണിയൻ ടെറിട്ടറി അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈയോ അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മളെന്ത് തമിഴ്നാട്ടിലെ ഒരു ഡീലറിന് നമ്മൾ സപ്ലൈ ചെയ്തു അപ്പോൾ അതെന്താണ് ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ് മനസ്സിലായില്ലേ അപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് യൂണിയൻ ടെറിട്ടറി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ തമ്മിലുള്ള സപ്ലൈ അതും ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയും തമ്മിലുള്ള സപ്ലൈ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയിൽ ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അതുകൂടാതെ നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരുന്ന സപ്ലൈ ഒക്കെ നമ്മൾ ഇൻറ്റർസീറ്റ് സപ്ലൈയിൽ ഉൾപ്പെടുത്താറുണ്ട് വേണ്ട സപ്ലൈസ് ലൊക്കേറ്റ് ഇൻ ഇന്ത്യ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈസ് ഔട്ട്സൈഡ് ഇന്ത്യ അതായത് സപ്ലയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലും പ്ലേസ് ഓഫ് സപ്ലൈ അറിഞ്ഞേക്കേണ്ടത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ നമ്മൾ ഈ ഇൻറ്റർസീറ്റ് സപ്ലൈയിൽ തന്നെയാണ് ഉൾപ്പെടുത്തുക അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ലൊക്കേഷൻ്റെ ബേസിൽ നമുക്ക് സപ്ലൈനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം സ്റ്റേറ്റ് സപ്ലൈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് മൂന്ന് സ്റ്റേറ്റ് സപ്ലൈ അടുത്തത് സപ്ലൈനെ ഡിവൈഡ് ചെയ്യുന്നത് കോമ്പിനേഷൻ്റെ ബേസിലാണ് അപ്പോൾ കോമ്പിനേഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ സപ്ലൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്